നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊറിയർ തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞ് നടി മാലാ പാർവതിയെ കുടിക്കാൻ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം ഒരു മണിക്കൂറോളം താരം ഡിജിറ്റൽ കുരുക്കിൽപ്പെട്ടു ഒടുവിൽ തിരിച്ചറിഞ്ഞതോടെയാണ് താരം പണം പോകാതെ രക്ഷപ്പെട്ടത് മധുരയിൽ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നടി രാത്രി മുഴുവൻ സിനിമയുടെ ഷൂട്ടായിരുന്നു പത്ത് മണിക്കാണ് കോൾ വന്നത് ഡി എച്ച് നിന്ന് ഒരു പാഴ്സൽ തടഞ്ഞുവെന്ന് പറയുകയായിരുന്നു അവർ മുമ്പ് എനിക്കിത് സംഭവിച്ചിട്ടുണ്ട് യു കെയിൽ നിന്ന് ഒരു പാഴ്സൽ വന്നപ്പോൾ കസ്റ്റംസ് തടഞ്ഞു വെച്ചു എന്ന് എന്നോട് പറയുകയും പൈസ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഓർമ്മയിലുള്ളതിനാൽ ഇത് സത്യമായിരിക്കുമെന്ന് താൻ വിചാരിച്ചു കസ്റ്റമർ കെയർ ഫോൺ കണക്റ്റായി വിക്രം സിംഗ് എന്ന ഒരു മനുഷ്യനാണ് തന്നോട് സംസാരിച്ചത് വളരെ വിശ്വസനീയമായിട്ടായിരുന്നു അയാളുടെ സംസാരം നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗപ്പെടുത്തിയെന്ന് അയാൾ പറഞ്ഞു തായ്വാനിലേക്ക് ഇങ്ങനെ ഒരു കൊറിയർ തന്റെ പേരിൽ പോയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി ഇത് വലിയൊരു തട്ടിപ്പാണെന്നും പറഞ്ഞു അവർ വേണമെങ്കിൽ പരാതി പറയുന്നതായിരിക്കും നല്ലത് ഇത് അന്വേഷിക്കുന്ന ഒരു സംഘമുണ്ടെന്നും അവർ പറഞ്ഞു അങ്ങനെ പോലീസിലേക്ക് ഫോൺ കണക്റ്റായി പ്രകാശ് കുമാർ ഗുഡുവെന്ന് അപ്പോൾ തന്നോട് സംസാരിച്ചതെന്ന് ആധാർ കാർഡ് ആർക്കെങ്കിലും നൽകിയിരുന്നോ എന്ന് ചോദിച്ചു അയാൾ ഞാൻ ആധാർ കാർഡാണ് ഐ ഡിയെ സിനിമ ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കി അങ്ങനെ ആധാർ കാർഡ് ആർക്കും ഒരിക്കലും നൽകരുതെന്ന് അയാൾ എന്നോട് നിർദ്ദേശിച്ചു ആധാർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ട് മുംബൈ ക്രൈംബ്രാഞ്ചാണെന്ന് താൻ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ഐ ഡി തനിക്ക് അയച്ചു ഇപ്പോൾ മുംബൈയിലേക്ക് വരൂ നിങ്ങളെന്നും പറഞ്ഞു അയാൾ സിനിമാ തിരക്കിലാണ് തനിക്കിപ്പോൾ വരാനാകില്ല എന്നും ഞാൻ വ്യക്തമാക്കുകയും ചെയ്തു കുറച്ച് സമയം തങ്ങളോട് സഹകരിക്കണമെന്ന് പറയുകയായിരുന്നു അപ്പോൾ അയാൾ ലൈവിൽ നിൽക്കണം നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇത് ചെയ്യുന്നത് ഇത് മറ്റുള്ളവരോട് പറയുന്നത് അപകടമാണ് ഇങ്ങനെ പുറത്തു പറഞ്ഞതിനാൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഒരു റാക്കറ്റ് ആണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തന്റെ പേരിൽ തട്ടിപ്പുകാർ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി തുടങ്ങിയിട്ടുണ്ട് എന്നും അയാൾ വ്യക്തമാക്കി കോടിക്കണക്കിന് രൂപ തന്റെ പേരിൽ തട്ടിപ്പുകാർ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നും അയാൾ പറഞ്ഞു വാട്സാപ്പിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അറസ്റ്റിലായ ആളുടെ ഫോട്ടോ അയച്ചു തന്നിരുന്നു നിയമവിരുദ്ധമായ പണം വന്നിട്ടോ എന്ന് ചോദിച്ചു അവർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബാങ്കുകൾ ഏതൊക്കെയെന്നും ചോദിച്ചവർ എഴുപത്തിരണ്ട് മണിക്കൂർ താൻ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞുവർ ഫോൺ അവർ ഹോൾഡ് ചെയ്യുകയായിരുന്നു അതിനിടെ ഗൂഗിളിൽ താൻ അവരെക്കുറിച്ച് തെരഞ്ഞു കാരണം ഐ ഡിയിൽ അശോകസ്തംഭമില്ലായിരുന്നു അത് ട്രാപ്പ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു മാനേജറും പ്രകാശ് കുമാർ ഗുഡുവിൻ്റെ പേരിൽ ഒരു ട്വീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഫോൺ കൊടുത്തു അപ്പോൾ അവർ കട്ട് ചെയ്തു അവർ പണം ചോദിച്ചിട്ടില്ല എന്നോട് അവർ പിന്നീട് തന്നെ വിളിച്ചിട്ടില്ല പണം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ പണം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടാകില്ലേ ഇതിന് പരാതിപ്പെടാൻ ഒരു പ്രതിവിധിയില്ല അതാണ് കഷ്ടമെന്ന് പാർവതി പറയുന്നു സൈബർ തട്ടിപ്പ് സംഘങ്ങളിലെ പുതിയ രീതിയാണ് വെർച്വൽ അറസ്റ്റ് സി കസ്റ്റംസ് കേന്ദ്ര ഇന്റലിജൻസ് എന്നിങ്ങനെ പല പേരുകളിൽ സമീപിക്കും ബിസിനസ്സുകാരെയും പണക്കാരെയുമാണ് വലയിലാക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരിലോ കൊറിയർ കമ്പനികളുടെ പേരിലോ ബന്ധപ്പെടും വിശ്വാസ യൂണിഫോമിൽ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടും കേസിൽ നിന്ന് രക്ഷപ്പെടാനും അറസ്റ്റ് ഒഴിവാക്കണമെന്നുമാണ് പണം ആവശ്യപ്പെടുക പണം അടച്ച ശേഷവും ഭീഷണി തുടരും ഒരു അന്വേഷണ ഏജൻസിയും വിർച്വൽ അറസ്റ്റ് നടത്തില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഫണ്ട് കൈമാറാനും ആവശ്യപ്പെടില്ല സംശയാസ്പദ ഇടപാടിൽ ഉടമയോട് ചോദിക്കാതെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക മാത്രമേ ചെയ്യൂ ശ്രദ്ധിക്കേണ്ടത് സംശയാസ്പദ ആശയവിനിമയം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കുക എമർജൻസികളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള ഫോൺ നമ്പറിലൂടെയും ഇമെയിലിലൂടെയും ബന്ധപ്പെടുക നിയമസാധുത സ്ഥിരീകരിക്കും വരെ പണം നൽകരുത് സാമ്പത്തിക വിശദാംശങ്ങൾ പങ്കിടരുത് ഇരുപത്തിനാല് മണിക്കൂർ നിർണായകം സൈബർ തട്ടിപ്പുകൾ നടന്ന ശേഷമുള്ള ഗോൾഡൻ ടൈം ആണ് ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ അറിയിച്ചാൽ പ്രതികളിലേക്ക് അതിവേഗമെത്താം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുടെ ഫണ്ട് കൈമാറ്റം തടയാം ഈ സമയം കഴിഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത